ഇന്ത്യയെ അവഗണിച്ച് ചൈനയുടെ സൗഹൃദം തേടിപ്പോകുന്നവരൊക്കെ വീണ്ടും ഇന്ത്യയുടെ സഹായം തേടി വരുന്നത് ഇപ്പോൾ പതിവ് കാഴ്ചയാണ്. ആദ്യം നേപ്പാളാണെങ്കിൽ ഇപ്പോൾ ശ്രീലങ്കയാണ് ഇന്ത്യയെ തേടിയെത്തിയിരിക്കുന്നത്. സഹായം ചോദിച്ചെത്തുന്നവരെ ഒരിക്കലും നിരാശരായി മടക്കി അയച്ചിട്ടില്ലാത്ത നമ്മുടെ രാജ്യം ശ്രീലങ്കയ്ക്ക് ഇപ്പോൾ ആശ്വാസമായിരിക്കുകയാണ്. ശ്രീലങ്കയ്ക്ക് $500 മില്യൺ വായ്പ നൽകിയിരിക്കുകയാണ് ഇന്ത്യ. ഊർജക്ഷാമത്തിൽ വലയുന്ന ശ്രീലങ്കയ്ക്ക് അടിയന്തരമായി എണ്ണ വാങ്ങുന്നതിനാണ് ഇന്ത്യ വായ്പ നൽകിയത്. ഇതോടെ ഊർജക്ഷാമത്തിൽ നിന്നും ശ്രീലങ്കയ്ക്ക് താൽക്കാലിക ആശ്വാസം ലഭിച്ചിരിക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധികൾ കാരണം താപവൈദ്യുത ജനറേറ്ററുകൾ പ്രവർത്തിപ്പിക്കാൻ സാധിക്കാതെ വരികയും ഇത് ഗതാഗത ശൃംഖലയെ ബാധിക്കുകയും ചെയ്തിരുന്നു. രാജ്യത്തെ ഒരു വലിയ കൽക്കരി താപവൈദ്യുത നിലയത്തിന് അടിക്കടിയുള്ള തകരാർ കാരണം അപ്രഖ്യാപിത വൈദ്യുതി മുടങ്ങുന്നതുൾപ്പെടെ പാചകവാതകവും മണ്ണെണ്ണയും പോലും ലഭ്യമാകാതെ ശ്രീലങ്കയിൽ ജനങ്ങൾ വലയുകയാണ്. ഇന്ത്യയിൽ നിന്ന് അടിയന്തരമായി ആവശ്യമായ ഭക്ഷ്യ മരുന്ന് ഇറക്കുമതിക്കായി മറ്റൊരു $100 കോടി വായ്പ സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും ഒരു ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥൻ അറിയിച്ചു. ഇന്ത്യൻ വിതരണക്കാരിൽ നിന്ന് ശ്രീലങ്കയ്ക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനാണ് $500 മില്യൺ വായ്പ അനുവദിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. ക്ഷാമം കാരണം ശ്രീലങ്കയിലെ ഭക്ഷ്യവിലപ്പെരുപ്പം കഴിഞ്ഞ മാസം റെക്കോർഡായ 25% എത്തിയിരിക്കുകയാണ്. ശ്രീലങ്കയ്ക്ക് വിദേശ നാണയം ലഭ്യമാക്കുന്ന ഒരു പ്രധാന മേഖലയാണ് വിനോദസഞ്ചാരം. എന്നാൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഈ മേഖല തകർന്നതാണ് രാജ്യത്തിന് തിരിച്ചടിയായത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.